തേങ്ങാ ശർക്കര ഏലക്കപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു തേങ്ങാപ്പാല് ആവശ്യത്തിന് ചേർക്കാൻ തേങ്ങാപ്പാല് പിന്നെ വാഴയില അത്യാവശ്യമാണ് വാഴയില കുറച്ച് ഏലക്കപ്പൊടി ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെ ചെയ്യുന്നതെന്ന് വറുത്ത അരിമാവാണ് ഈ അരിമാവിൽ നല്ല തിളച്ച് കുറച്ച് ഉപ്പിട്ട വെള്ളം ഒഴിക്കുക നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് നല്ല തേങ്ങാപ്പാൽ കുറുകിയ തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ചൂടുവെള്ളവും അതിനൊപ്പം ഒഴിച്ചു കൊടുക്കണം കുറച്ച് ഏലക്ക പൊടിയും മിക്സ് ചെയ്യണം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും മാവിന് നന്നായിട്ട് സോഫ്റ്റ് ആവുന്നവർ നല്ല രീതിയിൽ കുഴച്ചെടുക്കും ഈ പരുവ നല്ല സോഫ്റ്റായ പരുവത്തിലേക്ക് വറുത്ത മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് തേങ്ങാപ്പാലും ഏലക്കയും ചൂടുവെള്ളം അതിനെ നമുക്ക് ഈ വാഴയിലേക്കിട്ട് വരത്തുക കൈ കൊണ്ട് നന്നായിട്ട് വാഴയിൽ തുടയ്ക്കണം കഴി വൃത്തിയാക്കി മറന്നു പോയതാണ് ഇതിലേക്ക് മാവ് അച്ചതിന് ശേഷം ഈ ഇല ഇപ്പോൾ ഉണ്ടാക്കുന്ന ഇല ഉണ്ടിപ്പോഴും അത് പെൻറ്റിൻ്റെ ഇല്ല അത് പുറത്തിറങ്ങാത്തതുകൊണ്ട് അത് പറിക്കാൻ പറ്റുക വീട്ടിലുണ്ടായിരുന്ന വാഴയിലെ ഇലയാണ് അതിലേക്ക് എന്താ ഉണ്ടാക്കി വെച്ചിരുന്ന അതായത് തേങ്ങ ശർക്കര ഏലക്കപ്പൊടി ഇത് ഇതിലേക്ക് വയ്ക്കുക ഇത് വച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വച്ചിരുന്ന ചക്ക പീസാക്കിയ ചക്ക അതിൻ്റെ പുറത്തിങ്ങനെ വെച്ചു ഇത് വെന്ത് കഴിയുമ്പം ഇതിൻ്റെ ചാറും അതിലോട്ട് ഇറങ്ങി നല്ല മണവും നല്ല ടേസ്റ്റുമാണ് കേട്ടോ ചക്ക മൊത്തം നമ്മുടെ ആവശ്യത്തിന് ഒരു രണ്ട് മൂന്നില ഇതായിട്ട് വയ്ക്കുക ഓക്കെ എന്നിട്ട് ഇത് മടക്കുക മടക്കി അതുകൊണ്ട് ഇങ്ങനെ ഇലയിലോട്ട് മടക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ആവി ആവിയിൽ പുഴുങ്ങി ആ സമയത്ത് ഞാൻ ഈ വെള്ളത്തിൽ കുറച്ച് ചക്കക്കുരു കൂടി ഇട്ടിട്ടുണ്ട് ആ ചക്ക നല്ല ഫ്രഷ് ചക്കക്കുരു വേണം അതുമായിട്ട് കഴിക്കാം അതിൻ്റെ കൂടെ കുരുമുളകും ഉപ്പും കൂട്ടി കട്ടൻ ചായയും കൂട്ടി കഴിക്കാം ഇത് വെള്ളത്തിൽ കിടന്നോട്ടെ അപ്പോൾ വെറുതെ വെള്ളം തിളയ്ക്കുമ്പോൾ അതും കൂടി അടച്ച് പിന്നെ ഇതിലോട്ട് ചെറിയ 10-15 മിനിറ്റ് ആവിയിൽ വേവിക്കും കുക്ക് ചെയ്തെടുക്കാം ഇതിങ്ങനെ ആവിയിൽ വെന്തുകൊണ്ടിരിക്കുകയാണ് ആയിട്ടില്ല അപ്പോഴേക്കും എനിക്ക് ഞാൻ ഒരു ഒരു ഡിഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അത് ആവിയിൽ വേവുന്ന സമയം കൊണ്ട് ഞാൻ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഏത്തപ്പഴം ഇതുപോലെ സ്വീറ്റ്സ് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട അതുപോലെ ഈ ചക്കയും കുറച്ച് നീര് ആവശ്യം കുറച്ച് ചക്ക ഒരുപാട് വെന്ത് വേണ്ട നല്ല പഴുത്ത ചക്കയാണിത് അവിടെ മണം കൊണ്ട് നിൽക്കാൻ വയ്യ ഇതിലോട്ട് ചക്ക ഇടും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും എണ്ണയിലുള്ള ആഹാരത്തിനെക്കാട്ടി കുട്ടികൾക്ക് ചക്ക സീസൺ സമയത്ത് ഉണ്ടാക്കി കൊടുക്കും എല്ലായിടത്തും ചക്ക കിട്ടും എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാം ഇതൊന്നും നല്ലതാണ് ഇതാണ് വരണം നെയ്യിൽ കിടന്ന് നല്ല ഒരുപാട് ഉടയ്ക്കാൻ പാടില്ല എങ്കിലേ കുട്ടികൾക്ക് എടുത്ത് കഴിക്കാൻ പറ്റത്തുള്ളൂ നെയ്യിൽ ഇപ്പം നോക്കട്ടെ ചക്ക നല്ല ചുവന്ന് വരുന്നുണ്ട് ആ സമയത്ത് ഏത്തപ്പഴത്തിന് ചെയ്ത പോലെ കുറുക്കിയ കുറച്ച് മാവ് ഇടാം കുറച്ച് മാവും ശർക്കര കൂടി പാനിയും കൂടി ഇതിലോട്ട് ചേർക്കും ഇത് കടന്നുകൊണ്ട് കുറുകട്ട ആല ഇത് നല്ല കുറുകി ചക്കയിലോട്ട് ശർക്കരയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോഴേക്കും തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ആവശ്യാനുസരിച്ച് തേങ്ങാപ്പാൽ ചേർക്കും ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക്
ती ऑफा ऐलपुड़ी नोक नाईट कुे ऑफा वेंद नमुक नोक आ वेंद ना मण तुश इतम ओके अब नमुक तौर नोक इतना नाईट वेंदे कड़ो कड़ो मुड़च कह स्वादिष्ट चक् अड़ा रेडी आदा चक्के फुड अदम रेडी आईटे अ चकुर वेंदीटी इन नमुक कुरमुपड़ी चकुर कह या कटे का कटे नोक ना चक् वेंट शर्कर तेन चक्त ना टेस्ट कहच नोक एल ट्रई चे नोक ना डिशा चक् सीसन नमक ट्रई चे नोक ना वैटम फुडा ए चल निष्टाएं फुड ट्रई चे नोक अभिप्राय निे कूड़ा डिशस् तौर अल निर् मक्सीम षे ओके अड़ डिशु डिशुम नोक बाय बाय।